കുറച്ച് രണ്ട് മാസത്തോളം വണ്ടി ഫുള്ള് അടച്ചിരിക്കുകയായിരുന്നു. പുതിയ വണ്ടി വാങ്ങിയിട്ട് നമ്മള് ഷെഡിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ വണ്ടി 1200 കിലോമീറ്റർ ഓടിച്ച് ആശാൻ റെസ്റ്റിലായിരുന്നു. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു സ്കൂട്ടർ റിവ്യൂ ആണ്. ഏതാ സ്കൂട്ടർ നമുക്ക് നോക്കി നോക്കാം. ഫ്രണ്ട് നോക്കിയാൽ കാണാം, അത്യാവശ്യം നന്നായിട്ട് ഇന്ത്യക്കാർക്ക് ഇഷ്ടമുള്ള ക്രോം എലമെൻസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡി ആറിൽ നോക്കുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡി ആർ തന്നെയാണ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് വരുവാണെങ്കിൽ 12-inch അലോയ് വീലാണ്, TVSൻ്റെ തന്നെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വരുന്ന 230mm ഡിസ്ക് ബ്രേക്കാണ്. TVS തന്നെ സിങ്ക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുള്ള ബ്രേക്കിംഗ് തന്നെയാണ്, നല്ല ബ്രേക്കിംഗ് തന്നെയാണ്. പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ, ഇതിൽ ഫ്യൂവൽ ലിഡ് ഓപ്പണർ വരുന്നത് ഫ്രണ്ടിലാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഓപ്പണർ വരുന്ന ഫ്രണ്ടിലാണ്. പെട്രോൾ പമ്പിൽ എത്തിയാലും എണീച്ച് നിന്നിട്ട് പെട്രോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോർ റൈഡറിനെ എണീപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രണ്ട് കൂടെ തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വന്നിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത് ഫുഡ് ബോണിൻ്റെ താഴെയാണ്. അപ്പോൾ ഇവിടെയാണ് ഫ്യൂവൽ ടാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനടിയിൽ ഒരു 3-layer പ്രൊട്ടക്ഷനും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയിട്ടുള്ളതുകൊണ്ട് ഹമ്പ് ചാടുമ്പോൾ തട്ടുന്ന ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ച് ലഗേജ് ക്യാരി ചെയ്യാൻ ഹുക്സ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഹുക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വിച്ചസ് നോക്കുവാണെങ്കിൽ ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഓൺ ഞാനൊന്ന് കേൾപ്പിക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹോൺ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രാക്ടിക്കൽ ഫീച്ചേഴ്സൊക്കെ കമ്പനി നന്നായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൊരു സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ കുറേ അത്യാവശ്യം ഹാൻഡി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു USB ചാർജിങ് സോക്കറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കി നോക്കുമ്പോൾ ഒരു ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടൈം കാണിക്കുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ഇത് ഹെൽമെറ്റ് ഇടാൻ വേണ്ടി ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ട്രിപ്പ് എ, ട്രിപ്പ് ബി, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി 47.9 ആണ് കാണിക്കുന്നത്. അത്യാവശ്യം ഒരു 50 to 55 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ USB പോർട്ട് പറഞ്ഞതിൽ അത്യാവശ്യം ഒരു ഫോൺ വയ്ക്കാനുള്ള സ്പേസൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വല്ല ഹമ്പിലൊക്കെ ചാടിയാൽ ഫോൺ തെറിച്ചു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള സ്പേസൊക്കെ ഉണ്ട്. ഒരു 1-liter ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ സ്വിച്ച് എന്തിനാ വെച്ചാൽ, ഇതൊരു ഇൻ്റലിഗോ ഫീച്ചറിൻ്റെ സ്വിച്ചാണ്. അതായത് ഇവിടെ കമ്പനി ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇൻ്റലിഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ട്രാഫിക്കിലൊക്കെ വണ്ടി ഓഫാക്കാതെ നിൽക്കുവാണെങ്കിൽ ഒരു 3 to 5 seconds കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫാവും. ഓഫ് ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് ബ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ വണ്ടി വീണ്ടും സ്റ്റാർട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ എക്സോസ്റ്റൊക്കെ നോക്കുവാണെങ്കിൽ പഴയ ഒരു എക്സോസ്റ്റിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. സൗണ്ടിൽ ചെറുതായിട്ടൊരു മാറ്റമുണ്ട്, പക്ഷേ ഏകദേശം പഴയ പോലെ തന്നെയാണ്. പിന്നെ ഫുട് റെസ്റ്റ് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല ഗ്രിപ്പി ആയിട്ടൊരു ഫുട് റെസ്റ്റ് തന്നെയാണ്. ഇഷ്യൂസ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഫുട് റെസ്റ്റ് തന്നെയാണ്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. നീറ്റ്ലി ഡിസൈൻഡ് ഗ്രാബ് റെയിലാണ്. പിന്നെ ഇവിടെ ഒരു റെഡ് റിഫ്ലക്റ്റീവ് ടൈപ്പൊക്കെ ഇട്ടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് നോക്കുവാണെങ്കിൽ ഇതിൽ LED അല്ല, ഫുള്ള് ഹാലജൻ ബൾബ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എഞ്ചിൻ 125cc എഞ്ചിനാണ്. 8.2 PSഉം 10.5 NM ടോഗും പ്രൊഡ്യൂസിൻ്റെ എഞ്ചിനാണ്. നമ്മൾ എൻടോർഗിനെ വെച്ച് നോക്കുവാണെങ്കിൽ എൻടോർഗിനായാലും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിൻ തന്നെയാണ് ഈ എഞ്ചിൻ, ജൂപ്പിറ്റർ 125ൻ്റെ. പിന്നെ ഇത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ 3-way അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബാഡ് റൂട്ട്സിലാണെങ്കിലും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ സസ്പെൻഷൻ തരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിലൊരു എയർ ഇൻടേക്ക് കാണാം. കൂളിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊരു ഫ്രണ്ടിലൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ സീറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ വൈഡായിട്ട് സീറ്റ് തന്നെയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. രണ്ടാൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകാൻ പറ്റിയൊരു സീറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു കുട്ടിക്കും ഇരിക്കാൻ പറ്റിയ അത്യാവശ്യം വലിയൊരു സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 33 liter മാസീവായിട്ടൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്കിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ, അതായത് ഓലയ്ക്കൊക്കെ ഉള്ള പോലെ, ഓലയ്ക്ക് 36 liter ആണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ പ്രാക്ടിക്കലി യൂസബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കമ്പനി പറയുന്നത് ഇതിൽ ഒരു ഫുൾ ഫേസും ഒരു ഹാഫ് ഫേസും വെക്കാനാണ്. പക്ഷേ ഞാൻ എൻ്റെ എയറോ ഹെൽമെറ്റ് വെച്ചു, അതായത് നമ്മുടെ എയറോ ഫുൾ ഫേസ് വെച്ച് നോക്കിയപ്പോൾ അത് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇവിടെ തട്ടുന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ISA ഹെൽമെറ്റ്സ് ആയ വെഗ, സ്റ്റീൽ ബേഡ് പോലുള്ള ഹെൽമെറ്റ്സൊക്കെ ഒരു ഫുൾ ഫേസും ഒരു ഹാഫും വെക്കാനുള്ള അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു വലിയ ബാഗും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ TVS ജൂപ്പിറ്റർ 125 TVS പുതിയ പടക്കുതിര. കണ്ട് എന്ത് തോന്നുന്നു? എവിടെയെങ്കിലും ഒരു ചായ കാച്ചു പോലെ തോന്നുന്നുണ്ടോ? എനിക്കിത് കണ്ടിട്ട് നമ്മളെ ആക്റ്റീവ 5G 6G ആ ഒരു മോഡൽ പോലെയാണ് ഫ്രണ്ട് ഏജ് കണ്ടിട്ട് തോന്നുന്നത്. ശരിയല്ലേ, നമുക്കൊരു കാണുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ ഈ TVS ബാഡ്ജ് മറച്ചു പിടിച്ച ഒരു ആക്റ്റീവയുടെ എവിടേക്കൊക്കെയോ നമ്മുടെ ഈ ചായ ലൈറ്റും ഈ ഒരു പോർഷനൊക്കെ പഴയ ഒരു ജൂപ്പിറ്ററിന്റെ ആ ഒരു ലുക്ക് കുറച്ച് മാറ്റം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് വീട് എന്ത് തോന്നുന്നു ബാക്കിയുള്ള വണ്ടികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? ഓടിച്ച് നോക്കിയിട്ട് ഭയങ്കര സിമ്പിളാണ് വണ്ടി, ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. പഴയ ജുപ്പീറിനെക്കാളും വരെ നോയിസ് ഒക്കെ ഭയങ്കര കുറവായിട്ട് തോന്നിട്ടുണ്ട്. കുറച്ച് റിഫൈൻഡ് ആയിട്ട് തോന്നുന്നു. നന്നായിട്ട് റിഫൈൻഡ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ആക്സസ്, സുസുക്കിയുടെ ആക്സസ് 125 നമ്മുടെ ആക്റ്റീവയുടെ തന്നെ, ഹോണ്ടയുടെ ആക്റ്റീവയുടെ തന്നെ 125 ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 variant വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിലെ ഡിസ്കാണ്, ബാക്കിൽ ഡ്രമ്മ ബ്രേക്ക് വരും. ഇപ്പോൾ ഒരു കമ്പനി ഇങ്ങനൊരു മോഡൽ ഇറക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് ആയ, അതായത് ആക്സസ് ആണെങ്കിലും നമ്മുടെ ആക്റ്റീവ ആണെങ്കിലും CC അപേക്ഷിച്ച് പവർ അപേക്ഷിച്ച് കുറേയൊക്കെ മുന്നോട്ട് വരികയും, അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് TVS ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ 110 CC ആണ്. ഇത്തവർക്ക് അവർ ഇറക്കിയത് ഒരു സ്പോർട്സ്, അതായത് ഒരു യൂത്തിന് വേണ്ടിയിട്ടുള്ള വണ്ടി, അത് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിനൊക്കെ ആണല്ലോ. അപ്പോൾ അതൊരു വീട്ടിലാർക്ക് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി ആയിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ലുക്ക് വൈസ് ആണെങ്കിലും കുറച്ചുകൂടെ യൂത്ത് ഓറിയൻറ്റഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് കമ്പനി എന്താ വെച്ചാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടൊരു 125 CC എന്നുള്ള പോലെയാണ് ജൂപ്പിറ്റർ 125 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവർ മെയിനായിട്ട് നടത്തിയൊരു ക്ലവർ സ്ട്രാറ്റജി എന്താ വെച്ചാൽ അവർ ഫ്യൂവൽ ടാങ്ക് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വെച്ച് അല്ലെങ്കിൽ നൈസായിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു പാത പിന്തുടർന്ന പോലെയാണ്. അതായത് ഇതിൽ ഇവിടെ ഇതിൻ്റെ താഴെയാണ് നമുക്ക് ഫ്യൂവൽ ടാങ്ക് വരുന്നത്. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് അവിടെ കൊടുത്തതിന് വേറെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് ബൂട്ട് സ്പേസ് അത്യാവശ്യം മാസീവായിട്ടുള്ളൊരു ആണോ ഇട്ട ഒരു ബൂട്ട് സ്പേസ് കണ്ടു. രണ്ട് ഹെൽമെറ്റ് നോർമൽ രീതിയിൽ രണ്ട് ഹാഫ് ഫേസോ അല്ലെങ്കിൽ ചെറിയൊരു ഫുൾ ഫേസൊക്കെ രണ്ടൊരു ഹാഫ് ഫേസും വെക്കാനുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം വലിയ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത് പൊതുവെ എൻഡോർക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു അവർക്ക് ബൂട്ട് സ്പേസ് പറഞ്ഞ കുറവാണ്, ഒരു ഹെൽമെറ്റും കുറച്ച് സാധനങ്ങളും അതെ കഴിഞ്ഞാൽ ഉള്ള അത് അവർ അതിൽ ഇതിൽ തീർത്തിട്ടുണ്ട്. പോലെ ഒരു സംശയം ചോദിച്ചോ, ഇത് നമ്മൾ ഫ്യൂവൽ ടാങ്ക് ഇതിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞത്, അപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഹമ്പ് കയറുക, നമ്മളിവിടുത്തെ റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡാണ്. ശരിയാണ്, നോർമൽ ഒരാൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ആ ഒരു സംഭവം. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വന്നപ്പോഴും ബാറ്ററി താഴെയായിരുന്നു ഉണ്ടായിരുന്നത്, പല ഇലക്ട്രിക് സ്കൂട്ടറിന് വിദേശത്തൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ അന്വേഷിച്ച് ഇവരെന്താ ചെയ്ത് വെച്ചാൽ അടിയിലൊരു മെറ്റൽ കൂട്ടം കൊടുത്തിട്ടുണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹമ്പിലൊന്നും ചാടാൻ ചാൻസ് ഇല്ല, കണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഡിസൈൻമെൻസ് ഒക്കെ ഉള്ളത് അല്ലേ, കുറച്ച് ക്ലാസ് അത്യാവശ്യം ക്രോം ഒക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ആണെങ്കിലും അത്യാവശ്യം വലിയൊരു സീറ്റ് തന്നെയാണ് അല്ലേ, അത്യാവശ്യം ക്വസ്റ്റ്യൻ തന്നെ അവർ കൊടുത്തത്. മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റിയൊരു സീറ്റ് ആണ് അല്ലേ. എൻ്റെ ഒരു റൈറ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇങ്ങനെയൊക്കെ ഇരുന്ന അത്യാവശ്യം ബാക്കിലേക്ക് മോഡലുകളും കൂടിയാണ് സീറ്റൊക്കെ. കൊള്ളാം, ഒരു ഫാമിലിക്ക് വെച്ചാൽ സുസുക്കി ആസസ് ആണ് 125 CC ഏറ്റവും കൂടുതൽ മൈലേജ് തന്നിരുന്നത്. വേണം എല്ലാവരും അധികം ഓട്ടോമാറ്റിക് പോയി കഴിഞ്ഞാൽ പൊതുവെ എല്ലായിടത്തും അത് കണ്ടായിരുന്നു. അവർ നല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാവരും കൊടുത്തിരുന്നു. അവരെ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജുപ്പിറ്റർ പറഞ്ഞത് അല്ലേ. സെയിം മൈലേജാണ്, അതെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ കൊറോണ കാലത്ത് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സ്കൂട്ടർ വണ്ടികൾക്കാണ്. അങ്ങനെ ഈ കൊറോണ കാലത്ത് എൻ്റെ ഫാമിലിയിൽ നമ്മൾ രണ്ട് വണ്ടിയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഒന്ന് ഒല, ഒലേൻ്റെ കാര്യം പിന്നെ വെയ്റ്റിങ്ങിലാണ്. അതെ, പിന്നെ എടുത്ത വണ്ടിയാണ് ജുപ്പിറ്റർ. ഈ ജുപ്പിറ്റർ എടുത്ത് അവർ നമ്മൾ എടുക്കാൻ പോയത് പൊതുവെ എൻഡോർക്ക് എടുക്കാനാണ് പോയിരുന്നത്. അങ്ങനെ പോയ സമയത്താണ് ഈ ജുപ്പിറ്റർ ഫസ്റ്റ് നമുക്ക് ഡെലിവറി തരാം, ഇപ്പോൾ തന്നെ ഓൺ റോഡ് പ്രൈസ് 1.10 കൊടുത്തു കഴിഞ്ഞാൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. വണ്ടി പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരു വീക്ക് ടൈമല്ലേ. പാലക്കാട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ നമ്മൾ ഈ വണ്ടി തന്നെയാണ്.
അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വണ്ടി കിട്ടി 1 വീക്കോ ഓടിച്ചിട്ടുള്ളതാണ്. ഒരു 2-3 വീക്സോ ഓടിച്ചു. പക്ഷെ അപ്പോഴേക്കന്നെ എഞ്ചിൻ സൈഡിൽ നിന്നൊരു നോയിസും അത്യാവശ്യം ഓയിൽ സ്പില്ലിങ്ങും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കമ്പനി വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഓടിക്കണ്ട, പാർട്സ് വരുമ്പോൾ ഞങ്ങൾ മാറ്റിത്തരാം എന്നാ പറഞ്ഞു. പക്ഷേ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. പൊതുവേ പറയുന്ന വെച്ചാൽ 2 മാസത്തോളം വണ്ടി ഫുള്ള് അടച്ചിരിക്കുകയായിരുന്നു. പുതിയ വണ്ടി വാങ്ങിയിട്ട് നമ്മൾ ഷെഡിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ വണ്ടി 10-200 കിലോമീറ്റർ ഓടിച്ച് ആശാൻ റസ്റ്റിലായിരുന്നു. നമ്മൾ ഒന്ന് ഫുൾ എമൗണ്ട് കൊടുത്ത് ഒരു വണ്ടി എടുക്കാറാണ് നമ്മളെ മോഹത്തിന് ഓടിക്കാനും കുറേ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാവല്ലോ. പക്ഷെ അങ്ങനെ വണ്ടി ഫുള്ള് അടച്ചിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തായിരുന്നു എന്താണ് ഇങ്ങനെ ഇഷ്യൂ വരാൻ. കുറേ നമ്മൾ കമ്പനിക്ക് വിളിച്ച് ചോദിക്കും, അവർ നമ്മൾ സാർ അതിൻ്റെ കുറേ പാർട്സ് വന്നിട്ടില്ല, അത് വന്നില്ല, ഇത് വന്നില്ല പറഞ്ഞ് നമ്മളിങ്ങനെ നിർത്തി കൊണ്ടുപോയി. അങ്ങനെ ലാസ്റ്റാണ് നമുക്ക് ഇപ്പം അടുത്ത് അവർ തന്നെ വീട്ടിലേക്ക് ഒരു ആപ്പ വണ്ടി പെട്ടി വണ്ടി കൊണ്ട് വന്ന് ഇതിലെ കയറ്റി കൊണ്ടുപോയി നേരേക്ക് നമുക്ക് ഇന്നലെയാണ് ഈ വണ്ടി കിട്ടിയത്. ഇന്നലെ വണ്ടി കിട്ടി ഇന്നാണ് റിവ്യൂ ഇടുന്നത്. ഇന്ന് നമ്മൾ രാവിലെ 100 കിലോമീറ്ററോളൊക്കെ ഓടിച്ച് നോക്കി, വലിയ ഇഷ്യൂ തോന്നിയില്ല. അതിന് ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ ഈ റിവ്യൂ ഇട്ടേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൂട്ടറാണ്. അതായത് ഒരു ഫാമിലിക്കൊക്കെ എടുക്കുവാണെങ്കിലും അത്യാവശ്യം ഒരു 50-55 കിലോമീറ്റർ മൈലേജ് ഒക്കെ തരുന്ന നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് TVS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 1 ലാക്കിൻ്റെ ഒക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് എന്തായാലും നോക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ആക്സസും നമ്മുടെ ഹോണ്ട ആക്ടീവ അതിനൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ കൂടുതൽ വിറ്റ് പോകുന്നൊരു മോഡലാണ് 120 അല്ലേ. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അല്ലേ. അതെ, വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം അല്ലേ. ഓക്കെ ഗായ്സ്, ബൈ ബൈ.